സ്നേഹിതരുടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ലീഗ് ഇറങ്ങിയിട്ടാണ് മീൻ പിടിക്കാൻ പോകുന്നത്. നമുക്ക് കൂടുതൽ ലേറ്റ് ആയി കാലത്ത് ഒരു 5 മണി സമയത്തൊക്കെ എത്തണം ഇവിടെ. നമ്മളിപ്പോ ഒരു 10 മണി കഴിഞ്ഞു. ചേട്ടന്മാര് നമ്മളെ അവിടെ നിന്ന് ഓടിച്ചു. നമ്മൾ തുടക്കക്കാരായ കൊണ്ട് നമ്മളങ്ങ് വലിയ നമ്മളിങ്ങോട്ട് എത്തിച്ചു. കുഴപ്പമില്ല, നമ്മൾ ചൂണ്ടി നോക്കാം. കിട്ടിയണെങ്കിൽ കൂട്ടി അല്ലെങ്കിൽ ചട്ടിയുടെ കായ്ച്ച. അച്ഛൻ വരെ നമ്മളിപ്പോ ഈ സാധനം അയച്ചിട്ടിരിക്കാണ്. എന്താ കുറച്ചൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ എത്തിക്കാടാ. പത്ത് കണ്ടാ കുറേ ചാളൊക്കെയാണ്. ചാള ചാള നമുക്ക് വില കുറഞ്ഞ സാധനം വാങ്ങിച്ചത്. നമുക്ക് കാശ് നമ്മൾ കുറച്ച് 80 രൂപ ചാള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചാള ഇപ്പൊ കട്ട് ചെയ്യാൻ പോണത് എങ്ങനെയാ? 3 കഷ്ണം കട്ട് ചെയ്ത്. 3 കഷ്ണം ആക്കാൻ പറ്റുമെന്ന് അറിയില്ല. 2 കഷ്ണൊക്കെ നോക്കട്ടെ. നമ്മളിപ്പോ 10 എണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 കൊടുത്തുള്ളൂ. അപ്പൊ അത് 2 കഷ്ണം ഈ കട്ട് ചെയ്യല്ലേ. 2 കഷ്ണം 2 കഷ്ണം ഈ കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോ നമുക്ക് കട്ട് ചെയ്ത് കാണാം. മറ്റവര് നമ്മളിപ്പോ ഈ ചാള നമ്മൾ ഈ കൊളത്തുമ്പോ കൊളത്തോണ്ടിരിക്കാണ്. ഈ കൊളത്തി കണ്ട നീ അടുത്തിടത്ത് വരെ നമ്മൾ തീറ്റ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ ബിപിയിൽ ഇറങ്ങി കടലിലിടാൻ പോണ്. അത് നമുക്ക് വില കാണാനി. ഹലോ ഗായ്സ്, നമ്മുടെ കാക്ക ഉണ്ടല്ല, കാക്ക പണി പറ്റിക്കാണ്. മാറ്റ ചാള കൂടാതെ എടുത്തോണ്ട് മണലിന് കൂട്ടിട്ടുള്ളതായിരുന്നു. എന്നാൽ അവർ എടുത്തോണ്ടോയി. ഇപ്പൊ നമ്മ ഇന്ന മിന്നാന്ന് പറഞ്ഞ പിള്ളേരെ പറ്റിയിട്ടുണ്ടായിരുന്നു. അവര് വളർന്നുണ്ട് കേട്ടോ. അതായത് എന്തരാ അവരെന്തോ പിടിച്ചാന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻ ചൂണ്ടാണ് നമുക്ക് നോക്കാം. കവാൺ ഉച്ച 2 മണിയായി ഗായ്സ്. ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ലാട്ടാ. കുറേ നേരം ഇരിക്കണ് നമ്മുടെ തീറ്റിൽ അത് തന്നെ അങ്ങനെ ഇരിക്കുക. അപ്പൊ 2 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം അടിക്കാന്ന് അവർ പറയുന്നത്. 4 മണി കഴിഞ്ഞിട്ടൊക്കെ കിട്ടുള്ളൂ പറഞ്ഞേ. ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുക. പിന്നെ അവിടെ നമ്മൾ 2 ഫ്രണ്ട്സ് കിട്ടിയിട്ടോ വരുന്നത്. 3 ഫ്രണ്ട്സ് ഓർണിത് ഒരു പട്ടിയെ കൂട്ടി. പിന്നെ ഇവന്മാരുടെ പേരാണ്. ഇവർ രണ്ട് പേര് വിഷ്ണു, എൻ്റെ പേര് അബി. ഇവർ അമ്മ സഹായിക്കേണ്ടി വന്ന പിള്ളേരാട്ടോ. അപ്പോൾ 4 മണിയായിട്ട് ബാക്കിയാണ്. അമ്മ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അമ്മ ഇവിടെ ഇരിക്കുകയാണ് ഗായ്സ്. നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കുക. അപ്പോഴാണ് ഞങ്ങൾക്ക് മീൻ കിട്ടുള്ളൂ. എല്ലാം പറയാണ് നിങ്ങൾക്ക്. ഇത് പറയില്ലേ കണ്ട അവന് അവൻ മൂടൗട്ടായി. കോളേജ് ആയിരിക്കാണ്ട് അവൻ വയ്യാണ്ടായി. എനിക്ക് വയ്യാണ്ടായി. ഞങ്ങൾ നോക്കാം എന്തായാലും. കടലിൽ കയറുകയാണെങ്കിൽ നമ്മൾ നിർത്തി കേട്ടോ. അല്ലാണ്ട് ആഴം കൂടി തന്നെ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നിർത്തിയിട്ട് കുറച്ച് നേരം കഴിക്കാൻ പോകാം. നോക്കാം. ഇനിയിപ്പോൾ ഒരു 4 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഇടണം. അപ്പോൾ ഇനി ബാക്കി നമുക്ക് 4 മണിക്ക് കാണാം. ഇപ്പോൾ സമയം 3 മണിയായി. പക്ഷേ ഇവിടെ ആൾക്കാരോട് ചോദിച്ചു പറഞ്ഞ മീൻ പിടിക്കാവുന്ന ചേട്ടന്മാരോട് ചോദിച്ചു പറഞ്ഞ 4 മണിയോട് കൂടിയിട്ട് കടലിറങ്ങും. അപ്പോൾ നമുക്ക് ചൂണ്ടാത്തിരി ബുദ്ധിമുട്ടാണ്. മീനൊക്കെ പോകുന്നതാണ് പറഞ്ഞത്. നമുക്ക് അതിൻ്റെ ശരിക്കുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. കാരണം അവർ പറഞ്ഞാൽ ഇനി നേരത്തെ ചൂണ്ടണ്ട, നാളെ കാലത്ത് നേരത്തെ ഒന്ന് ചൂണ്ടാവുന്ന അവർ പറഞ്ഞ ഞങ്ങളോട്. അതിൻ്റെ സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളത് വിശ്വസിച്ച് എന്തായാലും പോവാണ്. നാളെ കാലത്ത് എന്തായാലും പുലർച്ചെ 4 മണിക്ക് തന്നെ ഞങ്ങൾ എത്തും ഇവിടെ ചൂണ്ടാൻ. അപ്പോൾ അതിൻ്റെ ഒരു എപ്പിസോഡ് നാളെ വേറെ ആയിട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും. അപ്പോൾ എല്ലാവർക്കും ബൈ. ഓക്കെ.
നമ്മളിപ്പോൾ രണ്ടാം ദിവസം തിന്നാ വന്ന ചേട്ടാ. എനിക്ക് പറഞ്ഞാലായിട്ട് ഒന്നും കിട്ടിയില്ല. ഞാനാ മുള്ളു അമ്മേ കിലോ സാധനം ഓടിച്ചു വേണം. മൂന്നെണ്ണമുണ്ടല്ലോ. നമ്മളിപ്പോൾ സ്നേഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടാ. ഇപ്പോൾ ഒരു രണ്ട് രണ്ടര ഉണ്ടാവും. നല്ല മഴയായിട്ട് നമുക്ക് ഇൻട്രോണ്ട് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അവിടെ പോയി എടുക്കുന്നത് കഴിയും. നമുക്ക് എന്തായാലും ഇപ്പോൾ മൂന്നാം ദിവസമാണ്. സ്നേഹം പോലും കിട്ടിയില്ല. നമ്മളിപ്പോൾ കടലിലവിടെ എത്തിയിട്ടാ. അപ്പോൾ സമയം ഒരു മൂന്നരയ്ക്കായിട്ട് നല്ല തരിയുണ്ട്, നല്ല മഴയുണ്ട്, ന്യൂനമർദ്ദല്ലേ. അപ്പോൾ നല്ല തിരക്കിട്ട് നമുക്ക് എന്തായാലും മീൻ കിട്ടുക നോക്കാം. കിട്ടാണ്ട് പോവില്ല നമുക്ക്. ഓക്കെ ഞാനിപ്പോ ഒന്ന് വെളുത്തുണ്ടാ. നമ്മ ഇറങ്ങുന്നായിരുന്നു, ചൂണ്ടിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെക്കൻ ചൂണ്ട പിടിച്ചിട്ടുണ്ട്. കുറേ നേരമായി, പക്ഷേ നല്ല ഒഴുക്കുള്ള പറഞ്ഞാൽ അധികം ഇടാൻ പറ്റില്ല. കുറച്ച് ഇപ്പോൾ മൂന്നാമത്തെ തീരെ വരുന്ന അവിടെ വിട്ടിട്ടുള്ളൂ. കുറച്ച് നമ്മൾ കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു. നോക്കട്ടെ. പച്ചവരെ ന്യൂനമർദ്ദമായിട്ട് ഭയങ്കര തരിക. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞത് ഇനി ചൂണ്ടണ്ടാന്നാ പറഞ്ഞേ. കാരണം നമുക്ക് ചൂണ്ടിറങ്ങി ഇറങ്ങിയിടണല്ലോ. അപ്പോൾ ഞങ്ങളെന്തായാലും ഫിഷിങ് നിർത്താൻ പോവാ. കടലമ്മ ഞങ്ങളെ ചതിച്ചു. മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ചതിച്ചു കടലമ്മ. ഒരു മീൻ പോലും തന്നില്ല ഇവിടെ. വച്ചവരെ പരിപാടി ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തട്ടാ. ഞങ്ങൾ ഈ വെച്ച് വെള്ളപ്പാടിയിൽ വെള്ളപ്പടിക്കുന്ന ഒരു നിസ്സാര പരിപാടിയാണ്. പരിപാടി അത്ര നിസ്സാരമല്ലടാ. എത്ര നേരം മൂന്ന് ദിവസം ഞങ്ങൾ വരുന്നത്, ഒരു മീൻ പോലും കിട്ടിയില്ല. സ്റ്റു കട അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ രണ്ട് മൂന്ന് മീനെ കിരസം കിട്ടണേ. നോക്കി കടല് നോക്കി നിങ്ങൾ അമ്മാതിരി തരുന്നത് ന്യൂനമർദ്ദമുണ്ടേ. അവിടെ അപ്പം തന്നെ നേരെ വരുന്നുണ്ട്. ഭയങ്കര പ്രശ്നമാണെന്നാണ് പറഞ്ഞത് നാട്ടുകാര്. അപ്പം ഒന്ന് ഇറങ്ങിയിടണെന്നാണ് പറഞ്ഞത്. കണ്ടോ അപ്പം കണ്ടോ ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കണേ. ഫുള്ള് കരയിലൂടെ അവരെ എത്തി തരകളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫിഷിങ് നിർത്താൻ പോണ്, കടലിലുള്ള ഫിഷിങ് നിർത്താൻ പോണ്. അത്ര സിമ്പിൾ പരിപാടിയല്ലേ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളിനിയിപ്പോൾ നാട്ടിലൊക്കെ ഫിഷ് ചെയ്യും, അങ്ങനത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് വേറെ വേറെ സബ്ജക്റ്റുകളൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളെന്തായാലും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്താളോ. അപ്പോൾ ശരി, ബൈ ബൈ.